പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിൽ ചേർന്നു. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാഡിയിലും BBA ഭാഗമാകും. ഡൽഹിയിൽ നടന്ന യോഗത്തിലാണ് വഞ്ചിത് ബഹുജൻ അഗാഡിയെ ഇന്ത്യ സഖ്യത്തിലേക്കും മഹാവികാസ് അഗാഡിയിലേക്കും ഉൾപ്പെടുത്താനുള്ള തീരുമാനമെടുത്തതെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ്, NCP, ശിവസേന എന്നീ നേതാക്കളുടെ യോഗം ഡൽഹിയിലെ മുഗൾ വാസരിക്കിന്റെ വസതിയിൽ ചേർന്നിരുന്നു. സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് നടന്നതെന്നും സീറ്റ് പങ്കിടൽ ഫോർമുല പിന്നീട് തീരുമാനിക്കുമെന്നും യോഗത്തിനു ശേഷം റാവത്ത് പറഞ്ഞു. BBAയും പ്രകാശ് അംബേദ്കറെയും പ്രതിപക്ഷ ബ്ലോക്കിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായ ചർച്ച നടത്തി. തുടർന്ന് മഹാവികാസ് അഗാഡിയുടെയും ഇന്ത്യയുടെയും എല്ലാ പങ്കാളികളും BBAയുമായി എത്ര സീറ്റുകൾ പങ്കിടണമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നും റാവത്ത് പറഞ്ഞു. പതിറ്റാണ്ടുകളായി ശിവസേന 23 സീറ്റുകളിൽ മത്സരിക്കുന്നതിനാൽ തങ്ങൾ ഈ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചതായി റാവത്ത് നേരത്തെ പറഞ്ഞിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടിയെന്നത് വസ്തുതയാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനത്തിന് ഒരു തർക്കവുമില്ല. 2-3 സീറ്റുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. രാജ്യത്തെ ഏകാധിപത്യ ഭരണത്തിനെതിരെ മഹാവികാസ് അഗാഡി പങ്കാളികൾ ഒരുമിച്ച് പോരാടുമെന്നും പരമാവധി സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്ന് ചർച്ച ചെയ്യും. ഞങ്ങളുടെ മുതിർന്ന നേതാക്കളായ ഉദ്ധവ് താക്കറെ, ശരത് പവാർ, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കും. പ്രകാശ് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള വഞ്ചിത് ബഹുജൻ അഗാഡി മഹാവികാസ് അഗാഡിയുടെ ഭാഗമാകണമെന്ന് NCP തലവൻ ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പൊതുതെരഞ്ഞെടുപ്പിൽ BBAയെ MVAയിൽ ഉൾപ്പെടുത്താൻ NCP അനുകൂലമായി ശബ്ദമുയർത്തുന്നത് ഇത് ആദ്യമാണ്. ഇതുവരെ BBA ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ സഖ്യകക്ഷിയായിരുന്നു.